ഇറാൻ പിടിച്ചെടുത്ത കപ്പൽ എം ടി റേയിലെ 12 ഇന്ത്യക്കാരിൽ 9 പേരെ വിട്ടയച്ചതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. എണ്ണ കടത്തിയെന്നാരോപിച്ച് ഈ മാസം 14 പനാമയുടെ പതാകയുള്ള കപ്പൽ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ പിടിച്ചെടുത്തത്. യു എ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന KRB പെട്രോകെമിക്കൽസ് കമ്പനി വാടകയ്ക്കെടുത്ത കപ്പലായിരുന്നു എം ടി റിയ. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ പിടിച്ചെടുത്ത ബ്രിട്ടീഷ് എണ്ണക്കപ്പൽ സെന ഇംപേരോയിലെ ഇന്ത്യക്കാരടക്കമുള്ള ജീവനക്കാരെ ഇതുവരെ വിട്ടയച്ചിട്ടില്ല. 3 മലയാളികളടക്കം 18 ഇന്ത്യക്കാരാണ് സ്റ്റെന ഇംപേരോയിലുള്ളത്. സ്റ്റെന ഇംപേരോയുടെ ക്യാപ്റ്റൻ PG സുനിൽകുമാർ മലയാളിയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. ആലുവ സ്വദേശികളായ ഷിജു, ഡിജോ, കണ്ണൂർ സ്വദേശി പ്രജിത് എന്നിവരും കപ്പലിലുണ്ട്. സൗദി അറേബ്യയിലേക്ക് പോകുന്നതിനിടെയാണ് സ്റ്റെന ഇംപേരോ ഇറാൻ കണ്ടുകെട്ടുന്നത്. അന്താരാഷ്ട്ര സമുദ്ര ഗതാഗത ചട്ടങ്ങൾ ലംഘിച്ചതിന് ഹോർമൂസ് തുറമുഖത്തിന്റെ അപേക്ഷ പ്രകാരമാണ് കപ്പൽ കണ്ടുകെട്ടിയതെന്നാണ് ഇറാൻ സൈന്യമായ റെവല്യൂഷണറി ഗാർഡ് ഔദ്യോഗിക വെബ്സൈറ്റായ സെപാ ന്യൂസിൽ വ്യക്തമാക്കിയത്. ബ്രിട്ടന്റെ പതാക ഘടിപ്പിച്ച സ്വീഡന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് സ്റ്റെന ഇംപേരോ. സ്റ്റെന ബൾക്ക് എന്ന കമ്പനിയാണ് കപ്പലിന്റെ ഉടമസ്ഥർ. 2 രണ്ടാം തവണയാണ് ബ്രിട്ടന്റെ എണ്ണക്കപ്പൽ പിടിച്ചെടുക്കാൻ ഇറാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ബ്രിട്ടൻ പ്രതികരിച്ചിരുന്നു. മേഖലയിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നും അവർ വ്യക്തമാക്കി. ഇതോടെ ഇറാൻ പിടിച്ചെടുത്ത 2 കപ്പലുകളിൽ നിന്നായി ഇനിയും 21 ഇന്ത്യക്കാരെയാണ് വിട്ടയക്കാനുള്ളത്. റഷ്യ, ലത്വിയ, ഫിലിപ്പിനോ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് സ്റ്റെന ഇംപേരോയിലെ മറ്റ് ജീവനക്കാർ. മാത്രമല്ല, സിറിയയിലേക്ക് അനധികൃതമായി എണ്ണ കടത്തിയെന്നാരോപിച്ച് July 4 ജിബ്രാൾട്ടർ കടലിടുക്കിൽ വെച്ച് ബ്രിട്ടൻ പിടിച്ചെടുത്ത ഇറാൻ എണ്ണക്കപ്പൽ ഗ്രേസ് 1 24 ഇന്ത്യക്കാരാണ് ഉള്ളത്. ഇവരെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ കോൺസൽ അനിൽ നൌട്ടിയാൽ സന്ദർശിച്ചിരുന്നു. ഗ്രേസ് 1 4 നാവികരെ അറസ്റ്റ് ചെയ്തതായും ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ട്വിറ്ററിലൂടെ അറിയിച്ചിരുന്നു. അതേസമയം ഇറാൻ പിടിച്ചെടുത്ത ബ്രിട്ടീഷ് എണ്ണക്കപ്പൽ സെന ഇംപേരോയിലെ ഇന്ത്യക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രേസ് 1 ബാക്കി ഇന്ത്യക്കാരുടെ മോചനത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ യാത്രാരേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സുഗമമാക്കുകയാണെന്ന് വി മുരളീധരൻ അറിയിച്ചിട്ടുണ്ട്. ഗ്രേസ് 1 കപ്പലിലെ ജീവനക്കാരെല്ലാം വളരെ ശാന്തരായാണ് കാണപ്പെട്ടത്. ഭയത്തിന്റെ ലാഞ്ചനം പോലും ഉണ്ടായിരുന്നില്ലെന്നും കുടുംബാംഗങ്ങളുമായി ഇവർ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടാറുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.